അത് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ള ഇതിലാണ് പോലീസ് അന്വേഷണം നടന്നത്. പക്ഷേ ഏതായാലും ഇപ്പൊ തന്നെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ലേഖൻ പറഞ്ഞ പോലെ 5 സ്ഥലങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഏതാണ്ട് 1-2 മണിക്കൂറിനകത്ത് ആദ്യം പള്ളിയുടെ സെമിത്തേരി, അതിന്റെ താഴെ ശുചിമുറി, 3-ാമത് വീടിനകം, 4-ാമത് വീടിന്റെ തൊട്ടപ്പുറത്ത് 50 മീറ്റർ അടുത്തൊരു സ്ഥലം, ഇപ്പോ മേലെ വസ്തുവില്ലാത്ത സ്ഥലം, അങ്ങനെ 5 സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ സമനില തെറ്റിയ ആള്, അതല്ലെങ്കിൽ ബോധപൂർവമായി താൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. ഏതായാലും പോലീസ് ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് താമസം വരുന്നതെന്ന് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അതായത് ദൃശ്യ സിനിമയിൽ ജോർജ് കുട്ടിയുടെ പോലെയുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും, കാരണം ഈ അങ്ങനെ ഒരു അതേ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ തന്നെ ആ വീടിനകം തന്നെ പാവപ്പെട്ട പാവം ഒരാളുടെ വീടാണ്, ആ വീടിനകം പോലും കുഴിച്ചിടുന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അവിടെയും പിന്നെ അവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ബോഡി കാണാത്തതുകൊണ്ട് വെളിവശം രണ്ടിടവും കൂടി ഇപ്പൊ കാണിച്ചു കൊടുത്തു. ആ രണ്ട് സ്ഥലവും ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ചെന്നും വിളയടയാള വിദഗ്ധരുൾപ്പെടെയുള്ളവർ നോക്കിയിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പം വീണ്ടും ആ വീടിനകത്തേക്ക് കയറ്റിയിട്ട് DYSP ഉൾപ്പെടെയുള്ളവർ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു.